അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, LDF അവരുടെ പരാജയം മറച്ചു വെക്കാൻ എപ്പോഴും ഒരു ഇരയെ തേടുകയാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് യാതൊരു യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പ്രചാരണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഹതാപ തരംഗം ഉണ്ടായിരുന്നാൽ സത്യമല്ലെന്ന്. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം സ്ഥാനാർത്ഥി എല്ലാ ദിവസവും രാവിലെ കല്ലറയിൽ പോയി മെഴുകുതിരി കത്തിച്ച് അത് നിങ്ങളെല്ലാവരും വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുത്ത്. ഇനി അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കണ്ട, ഞാൻ പറഞ്ഞതിൻ്റെ ശരിയായ മലയാളം ഇതാണ്. MB രാജേഷ് തോറ്റിട്ട് ലോക്സഭയിൽ തോൽക്കാൻ കാരണം അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷെ അവിടെ എന്തായിരുന്നു സംഭവിച്ചത്? അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ കൊഞ്ഞനം കുത്തുകയല്ല, ആ ജനവിധിയെ അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കി അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, ജനങ്ങളെ സമീപിക്കാൻ ആവശ്യമായിട്ടുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുക എന്നുള്ളതാണ് ഏതൊരു ജീവിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും ചെയ്യേണ്ടത്. വെറുതെ എപ്പോഴും കേരളത്തിൽ BJP വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ജയിച്ചതെന്ന് പറഞ്ഞാൽ എന്തൊരർത്ഥമാണ് അതിനുള്ളത്? അല്ല, അതൊന്നും അതിനേക്കാൾക്ക് കൂടുതൽ അതിനെ ആ ഒരു സഹതാപ തരംഗത്തെ വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാനും അതിനാവശ്യമായ ചേരുവകളൊക്കെ ചേർക്കാനും നല്ല രീതിയിൽ ഒരു നാടകം അവതരിപ്പിക്കാനും അവർക്ക് സാധിച്ചു എന്നുള്ളത് ശരിയാണ്. ഞാനതില്ലെന്ന് പറയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം ശരിയായ നിലയിൽ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ താഴെത്തലത്തിൽ ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ള കാര്യം. ആ കാര്യം ഞങ്ങൾ നിർവഹിക്കുക തന്നെ ചെയ്യും. അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, LDF അവരുടെ പരാജയം മറച്ചു വെക്കാൻ എപ്പോഴും ഒരു ഇരയെ തേടുകയാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് യാതൊരു യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പ്രചാരണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, എല്ലാവരും പരിശോധിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്ക് എത്ര കിട്ടി, ഇപ്പോൾ ചാണ്ടി ഉമ്മൻ എത്ര കിട്ടി, നിങ്ങളെല്ലാവരും അതാണ് പറയുന്നത്. ഞങ്ങളുടെ കേസ് വരുമ്പോൾ മാത്രം 20 കൊല്ലം മുമ്പുള്ള ആണെന്ന് പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി എല്ലാ ചാനലിലും നിങ്ങൾ വിലയിരുത്തുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഇത്ര കൂടുതൽ കിട്ടി, LDFന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഇത്ര കൂടുതൽ കിട്ടി, എല്ലാത്തിലും എഴുതി കാണിക്കുന്നത് LDFന് 12,000-13,000 വോട്ട് കുറഞ്ഞു. അത് കഴിഞ്ഞതിന് മുമ്പിലത്തെ പ്രാവശ്യം കിട്ടിയതായിട്ടല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടുമായിട്ട് താരതമ്യം ചെയ്താണ് എല്ലാ ചാനലുകളും എല്ലാ രാഷ്ട്രീയ നിരീക്ഷകന്മാരും വിശകലനങ്ങൾ നടത്തുന്നത്. ആ വിശകലനത്തിനാണ് ഞാനിപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇനി BJP ഉണ്ടായ കാലം മുതലുള്ള വോട്ടിൻ്റെ കണക്കെടുക്കാനാണെങ്കിൽ അതും നമുക്ക് പരിശോധിക്കാം. വളരെ ശക്തനായ സ്ഥാനാർത്ഥി ആയിരുന്നല്ലോ ജയിക്ക്, എന്നിട്ട് അയാളുടെ 13,000 എങ്ങനെ പോയി? ഞങ്ങളെ സ്ഥാനാർത്ഥി ശക്തനായ സ്ഥാനാർത്ഥി അല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, അത് ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ വേറെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്, അത് നിങ്ങൾ എഴുതുന്നൊന്ന് കാണിക്കുന്ന പോലുമില്ല. ഇവിടെ വേറെയും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്, അവിടെയെല്ലാം NDA ആണ് വിജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ത്രിപുരയിൽ 2 സീറ്റിലും ഞങ്ങളാണ് ജയിച്ചിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഈ ലെഫ്റ്റും കോൺഗ്രസും കൂടെ ഒരുമിച്ച് വേണ്ടെന്നാണ് ആളുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ത്രിപുരയിൽ അതിൻ്റെ ഗുണം ഞങ്ങൾ കിട്ടി, ഇവിടെ അതിൻ്റെ ഗുണം കോൺഗ്രസ്സിന് കിട്ടി. കാരണം ഈ IND മുന്നണിയിൽ എന്തിനാണ് രണ്ടുപേരും മത്സരിക്കുന്നത്? ഇപ്പോൾ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും പത്തനംതിട്ടയിലും മാവേലിക്കരയിലും ആലപ്പുഴയിലും അതുപോലെ പിന്നെ ആറ്റിങ്ങലിലുമൊക്കെ ജനം ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്, എന്തിനാണ് ഈ IND മുന്നണിക്ക് 2 സ്ഥാനാർത്ഥികളെന്ന്. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ ചർച്ചയാവുന്ന ഒരു പോയിൻ്റാണ് ഞാൻ പറഞ്ഞത്. കാരണം കേരളത്തിലും IND മുന്നണിക്ക് ഇനി ഒരു കക്ഷി മതി. രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ആണല്ലോ IND മുന്നണിയിലെ പ്രധാന കക്ഷി. അപ്പോൾ ആ കക്ഷി പ്രബലമായിടത്ത് എന്തിനാണ് ലെഫ്റ്റ് മത്സരിക്കുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും. വേറെ എന്തെങ്കിലും? അല്ല, അത് ഇപ്പോൾ ആയല്ലുള്ളൂ, ഇലക്ഷൻ്റെ റിസൾട്ട് ഇന്ന് വന്നുള്ളൂ. വൈകാതെ ഞങ്ങളുടെ യോഗങ്ങളൊക്കെ ചേരുന്നുണ്ട്. ഒരു 15-16 ഒക്കെ ആകുമ്പോഴേക്ക് എല്ലാ തരത്തിലും എല്ലാ യോഗങ്ങളും പൂർത്തിയായിട്ട് ഞങ്ങൾ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ തയ്യാറാവും. ഞങ്ങൾ ഈ ഗോവിന്ദ മാഷ് പറയുന്ന പോലെയുള്ള ക്യാപ്സൂളായിട്ട് വരില്ല, വസ്തുത വസ്തുതയായിട്ട് തന്നെ അംഗീകരിക്കും. കാരണം ഞങ്ങൾ പല തിരഞ്ഞെടുപ്പുകളിലും
പരാജയപ്പെട്ടു, ദയനീയമായ പരാജയങ്ങളുണ്ടായി. തിരുവനന്തപുരം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഗിരീഷിനൊക്കെ ഓർമ്മയുണ്ടാവും, 35,000 വോട്ടാണ് ഞങ്ങൾ കിട്ടി. ഓർമ്മയില്ലേ? ഞങ്ങളുടെ ഒരു അധ്യക്ഷൻ തന്നെ മത്സരിക്കുമ്പോൾ തിരുവനന്തപുരം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ 35,000 വോട്ടായിട്ട് ഞങ്ങളുടെ വോട്ട് കുറഞ്ഞു. 265,000 ഉണ്ടായിരുന്നത് അന്ന്, 235 ഞങ്ങൾക്ക് കുറഞ്ഞു. പക്ഷേ പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 14,000 വോട്ടിനാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. അപ്പോൾ 5,000 വോട്ട് കുറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ വോട്ടും കുറയുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഞാനതിനെ പിന്നെ വേറൊരർത്ഥത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല. വാസവനും ഗോവിന്ദമാഷൊക്കെ പറയുന്നത് പോലെ നിങ്ങളെ വോട്ട് എവിടെ പോയി എന്ന് ചോദിച്ച് അവരോട് ചോദിക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല. ഈ ചോദ്യം അവരിങ്ങോട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ 5,000 വോട്ടിനെ സംബന്ധിച്ച് കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിൽ ഒരു 5,000 വോട്ടിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. ആ കുറവ് എങ്ങനെ ഉണ്ടായി, അതിനുള്ള രണ്ട് കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ആ കാരണങ്ങളോടൊപ്പം സംഘടനാപരമായ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, തിരഞ്ഞെടുപ്പിൻ്റെ ഏകോപനത്തിൽ എന്തെങ്കിലും പാളിച്ച ഉണ്ടായിട്ടുണ്ടോ. വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത്. എല്ലാ നേതാക്കളും അവിടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അതൊന്നും അല്ല കാരണം. കാരണം ഞാൻ ഈ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒന്ന്, ശക്തമായിട്ട് അതിപ്പോൾ 2024 അല്ല 26 നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല നിയമസഭാ തിരഞ്ഞെടുപ്പ്. എന്തായാലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇതുതന്നെ ആയിരിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ അരുവിക്കരയിൽ കണ്ടതാണ്. അതുകൊണ്ട് ആ കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു പ്രാവശ്യം ശ്രീ ഉമ്മൻചാണ്ടിയോട് കാണിച്ച താല്പര്യം അത് അതേപോലെ അടുത്ത തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നൊന്നും നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല. എന്തായാലും അവിടെ ഒരു സഹതാപ തരംഗമുണ്ടായി, സർക്കാരിനെതിരെ ശക്തമായ ഒരു വികാരമുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും നല്ലൊരു ഭൂരിപക്ഷം UDF ലഭിച്ചത്. എന്തായാലും UDF അത് ആ വിജയത്തിൽ ഞങ്ങൾ അവരെ അഭിനന്ദിക്കുക. അല്ല, സഹതാപ തരംഗം ഉണ്ടായി എന്നുള്ള സത്യമല്ലേ? എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം സ്ഥാനാർത്ഥി എല്ലാ ദിവസവും രാവിലെ കല്ലറയിൽ പോയി മെഴുകുതിരി കത്തിച്ച് അത് നിങ്ങളെല്ലാവരും വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുത്ത് അത് കഴിഞ്ഞ് മെഴുകുതിരി പ്രകടനങ്ങളും ബാക്കി എല്ലാ സ്വകാര്യ ചടങ്ങുകളും നിങ്ങളെല്ലാവരും വർദ്ധിച്ച ആവേശത്തോടു കൂടി ജനങ്ങളെല്ലാം കാണിച്ച് ഒരു വലിയ സഹതാപ തരംഗം ഉണ്ടായിരുന്നു. അത് ശരിയാണ്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ സഹതാപ തരംഗം ഒരു എന്താ പറയുക, കളർഫുള്ളായി തിരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അതായത് അത് ഞങ്ങളത് അതേ രീതിയിൽ തന്നെയാണ് വിലയിരുത്തുന്നത്. പക്ഷേ അതിനർത്ഥം ഗവൺമെൻറ്റിനെതിരെ ഒരു വികാരം ഉണ്ടായിരുന്നില്ല എന്നല്ല, ഗവൺമെൻറ്റിനെതിരെയും ശക്തമായ വികാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ചേർന്നപ്പോൾ നല്ലൊരു മുന്നേറ്റമായിട്ട് അവിടെ മാറി. ഇല്ല, ഞാൻ പ്രചരണത്തിന് പോയിടത്തെല്ലാം നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ രണ്ട് മുന്നണികൾക്കും എതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജയിക്കിനെ ജയിപ്പിക്കാനല്ലല്ലോ ഞാൻ അവിടെ പോയത്. അങ്ങനെ എന്തെങ്കിലും ആനുകൂല്യം ജയിക്ക് പ്രതീക്ഷിച്ചിരുന്നു എൻ്റെ അടുത്തു നിന്ന്. അപ്പോൾ ഇതൊക്കെ വെറും ഒരു തോൽക്കുമ്പം പറയുന്ന ഓരോ ന്യായവാദങ്ങളാണ്. അല്ല, BJP തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് വോട്ടിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളാരും വലിയ അവകാശവാദമൊന്നും ഉന്നയിച്ചിരുന്നില്ലല്ലോ. നിങ്ങളാരും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ലല്ലോ. ഞങ്ങൾ ഒരു അവകാശവാദവും ഈ തിരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചിരുന്നില്ല. കാരണം റിയാലിറ്റി എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇത്രയും വളരെ വേഗത്തിലൊരു തിരഞ്ഞെടുപ്പ് വന്നു. ആ തിരഞ്ഞെടുപ്പിൻ്റെ സമയം അവർക്ക് വളരെ നല്ല അനുകൂലമായി. അതെ, അല്ല ഞാനത് അങ്ങനെയല്ല പറഞ്ഞത്. കാരണം അവരുടെ പ്രവർത്തനങ്ങളെല്ലാം കാണുമ്പോൾ നന്നായിട്ട് അവർ, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സഹതാപം വളരെ നന്നായിട്ട് അവർ പ്രയോജനപ്പെടുത്തി എന്നാണ് ഞാൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്നും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. ഇനി അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കണ്ട. ഞാൻ പറഞ്ഞതിൻ്റെ ശരിയായ മലയാളം ഇതാണ്.